നമസ്കാരം മണ്ടി വൈ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ധനവരമുണ്ടാകുന്നതിന് ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് പൂജകൾ ചെയ്യാം വഴിപാടുകൾ ചെയ്യാം മന്ത്രജപങ്ങൾ ചെയ്യാം ഇതുകൂടാതെ നമുക്ക് ഏഞ്ചൽ നമ്പേഴ്സോ സ്വിച്ച് വേർഡ്സോ ഉപയോഗിച്ച് പ്രപഞ്ചത്തിനോട് നമ്മുടെ പ്രാർത്ഥന നടത്താവുന്നതാണ് ഇനി ഇതെല്ലാം കൂടാതെ നമുക്ക് താന്ത്രികങ്ങളും ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് താന്ത്രിക പരിഹാരങ്ങളുമുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹം ഒരിക്കലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് താന്ത്രികം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു വസ്തു ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ മിക്ക താന്ത്രിക പരിഹാരങ്ങളിലും ഉപയോഗിക്കാറുള്ളത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളാണ് അതായത് ഏലക്ക ഗ്രാമ്പു കറുവാപ്പെട്ട ജാതിക്ക പെരുംജീരകം അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പല പല പരിഹാരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം തന്നെ വളരെയധികം ആയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളാണ് നമ്മൾ കിച്ചണിൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിന് മെഡിസിനൽ ഉണ്ട് അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ വസ്തുക്കൾക്കെല്ലാം തന്നെ ഉണ്ട് താന്ത്രിക പരിഹാരത്തിന് നമുക്ക് വേണ്ടത് പെരും ജീരകമാണ് ക്യുമിൻ സീഡ്സ് അല്ല സാദാ ജീരകമല്ല പെരും ജീരകമാണ് അതായത് നമ്മൾ ഫെനൽ സീഡ്സ് എന്ന് പറയും നമ്മൾ മസാലയിൽ നല്ല മണം കിട്ടുന്നതിന് വേണ്ടി ചേർക്കുന്നതാണ് ഈ പെരും ജീരകം ഈ താന്ത്രിക പരിഹാരത്തിന് പൂജകളും മന്ത്രജപങ്ങളും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏതൊരു ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതായത് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പീരീഡ്സ് ടൈമിലും ചെയ്യാം പുല ഉണ്ടെങ്കിലും ചെയ്യാം നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടും ചെയ്യാം അതുപോലെ ഇനി നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു താന്ത്രികം ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല നമ്മുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതുപോലെയുള്ള പല വിധത്തിലുള്ള താന്ത്രികങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ താന്ത്രികങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ ഒരു നൂറ് പേര് ഇത് ചെയ്യുന്നു എന്നിരിക്കട്ടെ അപ്പോൾ നൂറ് പേർക്കും ഇത് സക്സസ് ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു താന്ത്രികം ചെയ്യുമ്പോൾ അപ്പോൾ നൂറു പേരും ചെയ്യുമ്പോൾ നൂറു പേരുടെയും മനസ്ഥിതി അതായത് മനസ്സിൽ അവർ ചിന്തിക്കുന്നത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ജാതിക്കയെക്കുറിച്ച് അപ്പോൾ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ജാതിക്ക നമ്മുടെ കയ്യിൽ എടുത്തു വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരുവിധ ദുഷ്ടചിന്തകളും പാടില്ല മറ്റുള്ളവരെ കുറിച്ച് യാതൊരുവിധ തിന്മയും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മുടെ മനസ്സ് നിഷ്കളങ്കവും നിർമ്മലവും ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ ജാതിക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ആവശ്യം പറയേണ്ടത് എന്ന് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ആയിരിക്കണം പറയുന്നത് എന്നില്ല കാരണം പലരും അവരുടെ കയ്യിൽ ജാതിക്ക വെക്കുമ്പോൾ മറ്റു പല ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരും അപ്പോഴാണ് ആ ഒരു ജാതിക്ക കൊണ്ടുള്ള ആ ഒരു താന്ത്രികം അവർക്ക് റിസൾട്ട് നൽകാത്തത് അതല്ലാതെ ആ താന്ത്രികത്തിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് അത് കാണേണ്ട ആവശ്യമില്ല കാരണം താന്ത്രികം എന്ന് പറയുന്നത് ഏതൊരാൾ ചെയ്താലും പൂർണ്ണ മനസ്സോടെ അതായത് നിർമ്മലമായ മനസ്സോടെ ഏതൊരാൾ ചെയ്താലും ഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ താന്ത്രികമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്ഥിതിയെ നമ്മുടെ മനസ്സിനെ വളരെ ക്ലിയറാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല എപ്പോഴും താന്ത്രികം ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ചെയ്യേണ്ടതും പ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രികം ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യായമായ ഏതൊരു ആഗ്രഹവും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് ചെയ്യാവുന്നതാണ് അത് ചിലപ്പോൾ സന്താന ഭാഗ്യത്തിന് വേണ്ടിയായിരിക്കാം വീട് ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം കാർ വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് കാലമായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഏതൊരാഗ്രഹമാണെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് വഴി ഉടൻ തന്നെ നമുക്ക് ആ ഒരു കാര്യം നടക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയെങ്കിലും നമുക്ക് ലഭിക്കും അതായത് ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഏതൊരു ആഗ്രഹവും നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ താന്ത്രികം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം നമ്മൾ പരിശ്രമിക്കാതെ താന്ത്രികം മാത്രം ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല ആദ്യമായി ഈ താന്ത്രികം ചെയ്യേണ്ടത് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ മാത്രമാണ് മറ്റ് ദിവസങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന രണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇനി ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കേത് സമയത്താണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് ഇതിന് രാഹുകാലം ഗുളികകാലം യമഖണ്ഠകാലം ഇങ്ങനെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ നിങ്ങൾ ഉണരുന്ന സമയം മുതൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു താന്ത്രികത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ ഒരു താന്ത്രികം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന് നമുക്ക് പെരുംജീരകമാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു അൻപത് ഗ്രാം പെരുഞ്ചീരകം മതി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെരുഞ്ചീരകം എടുക്കരുത് ഇനി പൊട്ടിക്കാത്ത കവറിൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പുതിയത് വാങ്ങി നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കവറിൽ നിന്ന് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കടയിൽ നിന്ന് പുതിയത് വാങ്ങണം അതായത് യൂസ് ചെയ്ത പെരുഞ്ചീരകം എടുക്കാൻ പാടില്ല എന്ന് മാത്രം അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇത് ചെയ്യാവുന്നതാണ് പെരുഞ്ചീരകം നമുക്ക് നേരത്തെ തന്നെ വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ അൻപത് ഗ്രാം പെരുഞ്ചീരകം എടുത്ത് ഒരു കണ്ണാടി കുപ്പിയിലിട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെച്ചാലും മതി പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് ആസോ കോപ്പറോ ഒക്കെ അടപ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതായാലും മതി കുറച്ച് മീഡിയം ആയിട്ടുള്ള ഒരു കുപ്പി തന്നെ എടുക്കണം വളരെ ചെറിയ കുപ്പി വേണ്ട കാരണം അൻപത് ഗ്രാം പെരുഞ്ചീരകം ഇട്ടതിന് ശേഷം നമുക്കതിനകത്ത് ഒന്നുകിൽ ഒരു ബിരിയാണി ഇല അതായത് ബേ ലീഫ് എന്ന് നമ്മൾ പറയുമല്ലോ അതാണ് ഇടേണ്ടത് അല്ലെങ്കിൽ ഒരു ആലിൻ്റെ ഇലയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇത് രണ്ടും കിട്ടാത്തിടത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നമുക്ക് അതിനകത്ത് ഇടാവുന്നതാണ് അപ്പോൾ ഒരു പീസ് പേപ്പർ ആയാലും മതി ഈ ഇലകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആലില കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് ആലില തന്നെയാണ് ആലിലയ്ക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡിവൈൻ പവേഴ്സും ഉണ്ട് ഒരേ ഒരു ആലില മാത്രം മതി തറയിൽ വീണ് കിടക്കുന്നത് എടുക്കാൻ പാടില്ല മരത്തിൽ നിന്നും ഒരു ഇല എടുക്കുക പറിച്ചെടുക്കുക തന്നെ വേണം ആലിലയാണെടുക്കുന്നതെങ്കിൽ ഉണങ്ങിപ്പോകാത്ത കീറിപ്പോകാത്ത നല്ല പച്ച നിറത്തിലുള്ള ഒരു ആലില തന്നെ എടുക്കുക ഇപ്പോൾ ബിരിയാണി ഇലയാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്നത് ഉണങ്ങിയ ബേലീഫാണ് അത് മതി ആലില നമ്മൾ മരത്തിൽ നിന്ന് പറിക്കുന്നത് സന്ധ്യയ്ക്ക് ആറ് മണിക്ക് മുൻപ് തന്നെ പറിക്കണം സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ആലില മരത്തിൽ നിന്നും പറിക്കാൻ പാടില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു പേനയാണ് ഗ്രീൻ കളർ ഇങ്കാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഒരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ ആണ് ഏറ്റവും നല്ലത് ഇലയിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ കാരണം മറ്റു പേനകളെല്ലാം ഇലയിൽ എഴുതുമ്പോൾ ഇല കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇല കീറിപ്പോകാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഒരു മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇല കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് വൈറ്റ് പേപ്പറാണ് നമുക്ക് വേണ്ടത് നമുക്കതിൽ ഗ്രീൻ കളർ ഇങ്ക് കൊണ്ടാണ് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ടത് പറഞ്ഞാൽ ഏതൊരു കാര്യമാണോ നമുക്ക് ഒരുപാട് നാളായിട്ട് നടക്കാതിരിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടി എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നോ നമുക്ക് എഴുതാവുന്നതാണ് വിവാഹ തടസ്സമായിരുന്നു എങ്കിൽ എഴുതേണ്ടത് ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല ഒരു വിവാഹ ജീവിതം ലഭിച്ചു എന്നാണ് എഴുതേണ്ടത് അതല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷകരമായി വിവാഹ ജീവിതം ലഭിച്ചു എന്നും എഴുതാവുന്നതാണ് ജോലി തടസ്സമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി സ്ഥലം അതായത് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ലഭിച്ചു സന്തോഷമായി ഇരിക്കുന്നു എന്ന് എഴുതാവുന്നതാണ് ഇപ്പോൾ കടങ്ങൾ വീട്ടണം അല്ലെങ്കിൽ സ്വർണ്ണ പണയം എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ആ ഇലകളിൽ കടം പണയം എന്നുള്ള വാക്കുകൾ എഴുതാൻ പാടില്ല എന്നാണ് അപ്പോൾ നമുക്ക് എന്തെഴുതാമെന്ന് പറഞ്ഞാൽ ആ കടം വീട്ടാൻ നമുക്ക് എത്ര തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ആ സ്വർണ്ണ പണയം എടുക്കാൻ നമുക്ക് എത്ര തുകയാണ് വേണ്ടത് ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം ആണ് വേണ്ടതെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചു എന്ന് എഴുതാം അല്ലെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിച്ച് ഞാനിപ്പോൾ സന്തോഷവാനായിരിക്കുന്നു എന്നും എഴുതാവുന്നതാണ് സുഖങ്ങളുള്ളവർക്ക് കൂടി ഇരിക്കുന്നു എന്ന് എഴുതാം അപ്പോൾ ഇതുപോലെ എന്താണ് നമ്മുടെ ആവശ്യം അത് നമുക്ക് സാധിച്ചു കിട്ടിയതായിട്ട് വേണം നമ്മൾ എഴുതേണ്ടത് അപ്പോൾ വസ്തുക്കൾ വിൽക്കണം എന്നുള്ളവരാണെങ്കിൽ എൻ്റെ വസ്തു വളരെ ലാഭത്തിൽ ഞാൻ വിറ്റു എന്ന് വേണം എഴുതേണ്ടത് ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല ഒരേ ഒരു ലൈനിൽ എഴുതാവുന്നതാണ് ഇനി അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലൈനിൽ എഴുതുക നമ്മുടെ ആവശ്യം നടന്നതായിട്ട് എഴുതിയ ഇലയോ അല്ലെങ്കിൽ പേപ്പറോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെരുഞ്ചീരകം ഇട്ട് വെച്ചിരിക്കുന്ന ആ കുപ്പിയിലാക്കി അത് അടച്ചു വെക്കണം ഇത്രയും മാത്രം ചെയ്താൽ പോരാ എല്ലാ ദിവസവും നമുക്ക് ഏത് സമയത്തായാലും മതി എല്ലാ ദിവസവും ആ കുപ്പി തുറന്നിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വായിച്ച് സന്തോഷിക്കണം അതായത് ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടി എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി അത് വായിക്കണം രണ്ടേ രണ്ട് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യണം എത്രനാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നത് വരെയും നമ്മളത് എല്ലാ ദിവസവും മുടങ്ങാതെ എടുത്ത് വായിക്കണം വായിക്കുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്ഥിതി നമുക്ക് ആ ഒരു കാര്യം നടന്നു എന്ന് നമ്മൾ ആലോചിച്ച് സന്തോഷിക്കുകയും വേണം ഇനി ഒരേ ഒരു ആവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ ആ ഒരു കാര്യം സാധിച്ചതിന് ശേഷം മറ്റൊരാഗ്രഹത്തിന് വേണ്ടി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ആഗ്രഹം സാധിച്ചതിന് ശേഷം ആ ഇലയോ അല്ലെങ്കിൽ പേപ്പറോ കത്തിച്ച് കളയാവുന്നതാണ് പെരുഞ്ചീരകമെടുത്ത് ആരും ചവിട്ടാത്തെടുത്ത് കളയാം ഇനി വെള്ളത്തിൽ ഒഴുക്കി കളയാൻ സാധിക്കും എന്നുള്ളവർക്ക് വെള്ളത്തിൽ ഒഴുക്കിക്കളയാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ അത് പൂർണ്ണമായി ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് സാധിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എല്ലാ ദിവസവും നമ്മൾ നമ്മളതെടുത്ത് വായിക്കണം എന്നുള്ളതാണ് അത് വായിക്കുമ്പോൾ നമ്മളത് സന്തോഷത്തോടു കൂടി വായിക്കണം മറ്റു ദുഷ്ചിന്തകൾ ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം